നമസ്കാരം. അങ്ങനെ ഒരു വാർത്ത വരേണ്ടി വന്നു KSRTC ജീവനക്കാരുടെ ശമ്പളത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ. പൂനായിക്ക് വണ്ടി കയറിയെന്ന് പറഞ്ഞ KSRTC ജീവനക്കാർക്ക് MD തന്നെ ഫേസ്ബുക്കിലൂടെ മറുപടി നൽകിയതിൽ സന്തോഷം. ചില സത്യങ്ങൾ അങ്ങനെയാണ്. മാളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി വരാൻ ചില വാർത്തകൾ വേണ്ടിവരും. ഇനിയുള്ള കാര്യങ്ങൾ MD ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പറയട്ടെ. പോസ്റ്റ് ഇങ്ങനെ: ഞാൻ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഗവൺമെൻറ് നിയോഗിച്ച പ്രകാരം കോവിഡ് ഡ്യൂട്ടിയിൽ ആണ് ഉള്ളത്. ഫോട്ടോയിൽ കാണുന്നത് ഈ ഓഫീസിൻ്റെ സ്ക്രീൻഷോട്ടാണ്. KSRTC CMD പദവി കൂടാതെ 4 വകുപ്പിൻ്റെ സെക്രട്ടറി കൂടിയാണ്. കണ്ണൂരിലാണേലും പൂനെയിലാണേലും എല്ലാ ഗവൺമെൻറ് സെക്രട്ടറിമാർക്കും ഈ ഓഫീസിലൂടെ എവിടെയിരുന്നും ഫയൽ നോക്കാനും ഉത്തരവിറക്കാനും സാധിക്കുമെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇറക്കിയ ഉത്തരവ് KSRTC പെൻഷൻകാർക്ക് പെൻഷൻ നൽകാനുള്ള MOU അംഗീകരിച്ചു കൊണ്ടുള്ള ഉത്തരവാണ്. KSRTC ശമ്പളം സാധാരണ ഓരോ മാസവും 5-ാം തീയതിക്കാണ് കൊടുക്കുക. ഈ മാസം ഒരു പക്ഷേ ഇന്ന് കൊടുക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. അതിനു കാരണം ഞാൻ പൂനെയിൽ പോയത് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ മദ്യപിച്ചതിനോ യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറിയതിനോ ഞാൻ കർശന നടപടിയെടുത്ത ആരെങ്കിലും ആയിരിക്കാം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വിളിച്ചു പറഞ്ഞു വാർത്ത വരുത്തിയത്. സാധാരണ ഏതു വാർത്ത വന്നാലും ഞാൻ നല്ലതായാലും ചീത്തയായാലും പ്രതികരിക്കാറില്ല. ഉത്തരവാദിത്തമുള്ള മാധ്യമപ്രവർത്തകർ കൊടുക്കുന്ന വാർത്തകൾ തെറ്റാണെങ്കിൽ ഔദ്യോഗികമായി വിശദീകരിക്കാറുമുണ്ട്. എന്നെ അറിയുന്നവർക്ക് ഞാൻ ആരാണെന്ന് അറിയാം. എല്ലാവരെയും ബോധിപ്പിക്കാൻ ശ്രമിക്കാറുമില്ല. ഇന്ന് ഞാൻ കണ്ണൂർ ഡിപ്പോയിൽ എൻ്റെ സഹപ്രവർത്തകരെ കാണാൻ പോയി. ആഴ്ചയിൽ 4 ദിവസം 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്താൽ പിന്നെയുള്ള 3 ദിവസം ജോലിക്ക് വരണ്ട എന്ന എൻ്റെ സർക്കുലർ ആരും കണ്ടിട്ടില്ല. സാർ പൂനെയിലാണെന്നാണ് ഞാൻ കരുതിയത് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. നെഗറ്റീവ് വാർത്ത എല്ലാവരും കാണും, പ്രചരിപ്പിക്കും. ചിലർക്ക് പോസിറ്റീവ് വാർത്തകൾ വേണ്ട. 3 ദിവസം വരേണ്ട എന്ന പോസിറ്റീവ് സർക്കുലർ കാണാൻ ആളില്ല. ഇക്കൂട്ടർ മറ്റുള്ളവരെ പറ്റി അപവാദം പറഞ്ഞു പരത്തുക എന്ന മനോരോഗത്തിന് അടിമകളാണ്. എൻ്റെ KSRTC സഹപ്രവർത്തകരിൽ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരാണ് കൂടുതൽ. അതുപോലെ KSRTC രക്ഷപ്പെടാനുള്ള അവസാന അവസരമാണ് അറിയുന്നവരാണ് അവർ. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിശദീകരണം ഇവിടെ നൽകുന്നത്. എന്തുകൊണ്ട് ശമ്പളം 1 ദിവസം താമസിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. ഈ വർഷത്തെ ബഡ്ജറ്റ് ഗ്രാൻറ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന 1000 കോടി രൂപയിൽ 4 മാസം കഴിഞ്ഞപ്പോൾ മിച്ചം 40 കോടി രൂപ മാത്രമേ ഉള്ളൂ. ശമ്പളത്തിന് 100 കോടി രൂപ ആവശ്യമുണ്ട്. അതും അടുത്ത 2 മാസത്തേക്കുള്ള തുകയും കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള 350 കോടിയും ചേർത്ത് 650 കോടി അഡീഷണൽ ഓതറൈസേഷൻ ആയി ആവശ്യപ്പെട്ടപ്പോൾ ഓണം കഴിഞ്ഞേ ഇത്രയും വലിയ തുക പരിഗണിക്കാനാവുള്ളൂ എന്ന് കാരണത്താൽ ധനകാര്യ വകുപ്പ് ഫയൽ മടക്കി. ഇതിനു മുൻപ് ഒരിക്കലും ധനകാര്യ വകുപ്പ് ശമ്പള ഫയൽ മടക്കിയിട്ടില്ല. ഉടൻ തന്നെ ഈ മാസത്തെ ശമ്പളത്തിന് മാത്രമായി 100 കോടി രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഫയൽ വീണ്ടും ധനകാര്യ വകുപ്പിന് അയക്കുകയും ധനകാര്യ സെക്രട്ടറി അംഗീകരിച്ച ഉത്തരവിനായി ഇന്ന് രാവിലെ ധനകാര്യമന്ത്രിക്ക് അയച്ചു. ഇന്ന് അദ്ദേഹം നിയമസഭയിലായതിനാൽ ട്രാൻസ്പോർട്ട് മന്ത്രിയെ ഈ വിഷയം അറിയിക്കുകയും അദ്ദേഹം ഉടൻ ഇടപെട്ട് സഭയിലുള്ള ധനകാര്യമന്ത്രി ഫയൽ ഒപ്പുവച്ചു. ഇന്ന് ഉത്തരവിറക്കാം എന്നും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ശമ്പളം നൽകാം എന്നും പ്രതീക്ഷിക്കുന്നു. മനോരോഗികൾ എന്നെ ഒന്നുകൂടി ചീത്ത പറഞ്ഞു ഫേസ്ബുക്കിൽ എഴുതി മനോരോഗികൾ ആണെന്ന് വീണ്ടും തെളിയിക്കുക. പണ്ട് ഈ രോഗികൾ അവരുടെ മനോസുഖത്തിനായി ആരും കാണാതെ ബാത്റൂമിൽ തെറിയെഴുതി വയ്ക്കുമായിരുന്നു. ഇപ്പോൾ വീട്ടിലിരുന്ന് ആരും കാണാതെ ഫേസ്ബുക്കിലാണ് എന്ന വ്യത്യാസം മാത്രം. ഇനി MD മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ ഇതാ. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് MD മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ തൊഴിലാളി യൂണിയനുകൾ നിരസിച്ചു. ഇതോടെ യൂണിയൻ നേതാക്കളും MD തമ്മിൽ ഇടഞ്ഞു. ഇടഞ്ഞ കൊമ്പൻ്റെ കണ്ണിൽ തോട്ടിയിട്ട് വലിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ MD പൂനെക്കോ കണ്ണൂർക്കോ വണ്ടി കയറി. ശമ്പളത്തിന് സർക്കാരിലേക്ക് കത്തെഴുതാതെയായിരുന്നു MD പോക്ക്. ഇതോടെ തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങുകയും ചെയ്തു. കോവിഡ് കാലത്ത് സർക്കാർ സഹായമില്ലാതെ എങ്ങനെ ശമ്പളം നൽകും? സർക്കാർ സഹായിച്ചാലും ആ സഹായം ആവശ്യപ്പെടാനോ വാങ്ങാനോ KSRTC MD സ്ഥലത്തില്ലല്ലോ. അതേസമയം തൊഴിലാളി യൂണിയനുകളുമായി ശമ്പള പരിഷ്കരണം ചർച്ച ചെയ്ത MD പൂർണ്ണ പിന്തുണയാണ് യൂണിയൻ നേതാക്കൾ നൽകിയതെന്ന വിമർശനവുമുണ്ട്. 12 മണിക്കൂർ ഡ്യൂട്ടി എന്ന പരിഷ്കാരം തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും അതിന് യൂണിയനുകൾ പച്ചക്കൊടി കാണിച്ചതാണ് വിമർശനത്തിന് പ്രധാന കാരണം. ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, KSRTC MD തൊഴിലാളി യൂണിയനുകളും തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുന്നു. MD വഴിയെയും തൊഴിലാളികൾ അവരുടെ വഴിയെയും യൂണിയനുകൾ അവരുടെ വഴിയെയും സഞ്ചരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.